ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് മോയിസ്റ്റ് കേക്ക് ആണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഒരു കപ്പ് മൈദ എടുക്കുക, അതൊരു പാത്രത്തിലേക്ക് ഇടുക. അതിനുശേഷം അരക്കപ്പ് കൊക്കോ പൗഡർ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒരു അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കുക. ഞാനിത് അരിച്ച ശേഷം അതിലോട്ട് അര കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണത് അതിനുശേഷം രണ്ട് മുട്ട അതിടുക. അതിട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം. അരക്കപ്പ് ഓയിൽ, ഞാനിപ്പോ ഇതിനകത്ത് ഇട്ടേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അരക്കപ്പ് പാല്, ഇപ്പൊ ബീറ്ററൊക്കെ ഉള്ളവരാണെങ്കിൽ അത് യൂസ് ചെയ്താൽ മതി, ഇനിയിപ്പൊ അതില്ലാത്തതുകൊണ്ടാണ് സ്പൂൺ യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നാലല്ലെങ്കിൽ നാല് അഞ്ച് തുള്ളി വാനില എസൻസ് മിക്സ് ചേർക്കുക. പിന്നെ ഒരു ടീസ്പൂൺ കോഫി പൗഡർ ചെറിയ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇളക്കിയ ശേഷം ആ പാത്രത്തിലോട്ട് ഒഴിക്കുക. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കുക. നമ്മുടെ ബാറ്റർ ഇപ്പൊ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഏത് പാത്രത്തിലാണ് കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ ഒരു ബട്ടർ പേപ്പർ ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ ഈ ബാറ്റർ അതിലോട്ട് ഒഴിക്കുക. ഒഴിച്ചു കഴിഞ്ഞ ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്യണം, കാരണം ഇതിനകത്ത് എയർ ബബിൾസ് ഉണ്ടാവും. സോ അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാകുമ്പോൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ശരിയാവത്തില്ല. സോ അത് കാരണം നന്നായിട്ട് ടാപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഏകദേശം ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ഇതൊരു ഇഡ്ഡലി പാത്രത്തിൽ ഇറക്കി വെക്കുക. 40 മുതൽ 50 മിനിറ്റ് വരെ ഇത് വേവിക്കുക. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് പാലെടുക്കുക, അതിലേക്ക് കാ കപ്പ് പഞ്ചസാര ഇടുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിലേക്ക് കാ കപ്പ് കൊക്കോ പൗഡർ ഇടുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് പാലിൽ മിക്സ് ചെയ്യുക. അത് ഈ ചോക്ലേറ്റ് മിൽക്ക് ഇതിലോട്ട് ഒഴിക്കുക. അതിനുശേഷം നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് ബട്ടർ ഇടുക. അത് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് കുറച്ചുനേരം അടപ്പത്ത് വെക്കുക.
ഓക്കെ നമ്മളപ്പോൾ കേക്കും ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് അലങ്കോല പണികളാണ് ബാക്കിയുള്ളത്. ഇതിൽ ഞാൻ ഭയങ്കര വീക്കാണ്, നമുക്കത് ചെയ്തു നോക്കാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിലെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്കത് ചെയ്യാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ കേക്ക് ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.